മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. കേരളത്തിൽ നിന്ന് കുറെ ബിഷപ്പുമാരും യോഹന്നാനും ബാക്കി എല്ലാവരും കൂടി ചെന്ന് ശ്രീ നരേന്ദ്രമോദിയെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തത് ഫേസ്ബുക്കിൽ കാണേണ്ടായി. ഈ ഇണങ്ങിയാൽ നക്കിക്കൊല്ലുകയും പിണങ്ങിയാൽ കുത്തിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവ ജനതയും അതിലെ മേലധ്യക്ഷന്മാരും. ശ്രീ നരേന്ദ്രമോദി അത് നല്ലോണം തിരിച്ചറിയുന്ന ആളാണ് എന്ന് ഉറപ്പിച്ചറിയാം. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കേരള കാത്തലിക്സ് അസോസിയേഷന്റെ അല്ല ഇന്ത്യൻ കാത്തലിക് അസോസിയേഷന്റെ ബിഷപ്പുമാരുടെയൊക്കെ നേതാവായിരുന്ന വ്യക്തി അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്ത് ഒരു വലിയ അസഹിഷ്ണുതയുടെ പരമകാഷ്ടയിലെത്തുന്ന നീച്ച കർമ്മം ചെയ്യേണ്ടായി. ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായി, ധാരാളം ജനത മരിച്ച് ഒത്തിരി കെട്ടിടങ്ങൾ തളർന്നപ്പോ പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് $10 മില്യൺ $1 കോടി സഹായം പ്രഖ്യാപിച്ചു. ബാക്കി എന്തു വേണമെങ്കിലും എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ശ്രീ നരേന്ദ്രമോദിയാണ് ഗുജറാത്ത് ഭരിക്കുന്നതെന്നും അദ്ദേഹം ഹിന്ദുത്വത്തിന്റെയും RSS BJP ആളാണെന്നും അമേരിക്കക്കാര് $10 മില്യൺ ഗുജറാത്ത് ഗവൺമെന്റിന് കൊടുത്താല് അത് ക്രിസ്ത്യാനികളെ ഇല്ലാതെയാക്കാൻ ഉപയോഗിക്കുമെന്നും അത് ഹിന്ദുക്കളെ പ്രചരിപ്പിക്കാനും RSSന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുമെന്നും ഈ മാത്യു എന്ന് പറയുന്ന ബിഷപ്പ് കൗൺസിലിന്റെ സെക്രട്ടറി വൈറ്റ് ഹൗസില് ഭംഗിയായിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ നീച്ച കർമ്മം ചെയ്ത് ആ എമൗണ്ട് ഗുജറാത്തിലേക്ക് വരാതെ തടഞ്ഞു. അമേരിക്കയിലുള്ള ഇന്ത്യക്കാരിത് അന്വേഷിച്ചു. ആരാധ്യനായ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സെക്രട്ടറിയും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തകരെല്ലാം വൈറ്റ് ഹൗസിൽ കുറച്ചൊക്കെ ബന്ധമുള്ളവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ ആ എമൗണ്ട് പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്തു എങ്കിലും നിങ്ങളുടെ തന്നെ ആൾക്കാർ വന്നിട്ടാണ് അത് തടഞ്ഞത്, അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി എല്ലാം ചെയ്തത് എന്ന് വൈറ്റ് ഹൗസിലെ പ്രതിനിധികൾ അറിയിച്ചതായിട്ട് ഞാൻ ഹ്യൂസ്റ്റണിൽ പോയപ്പോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വർക്കേഴ്സ് അറിയിക്കുകയുണ്ടായി. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും ആ നിമിഷം ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അമേരിക്കയിലെ മതസ്വാതന്ത്ര്യ വകുപ്പുകാരെ കൊണ്ടൊക്കെ ഇന്ത്യക്കെതിരെ പറയിപ്പിക്കുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനികളാണ്. ഞാൻ അവിടെ അമേരിക്കയിലെ ശശിധരൻ നായർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നല്ലൊരു സിമ്പതൈസറുടെ വീട്ടിലൊരു ഭഗവതി പൂജയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ കുറെ പേര് ക്രിസ്ത്യാനികളാണ്. അവിടെയും ഒരു മാത്യൂസ് ഉണ്ടായിരുന്നു, അത് വേറൊരു മാത്യുവാണ്. അദ്ദേഹം അമേരിക്കയില് ഒരു ഇന്ത്യൻ പത്രം നടത്തുന്നുണ്ട്, ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ അറിയിക്കാനുള്ള ഇംഗ്ലീഷ് പത്രം നടത്തുന്നുണ്ട്, ഇംഗ്ലീഷ് പത്രം. ആ ഇംഗ്ലീഷ് പത്രത്തില് അന്ന് ഒരു വാർത്ത, ശക്തമായിട്ടുള്ളൊരു വാർത്ത, ഇന്ത്യയിൽ മുഴുവനും കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും ജീവനോടെ ചുട്ടുകരിക്കുന്ന ഒരു സമ്പ്രദായം ക്രിസ്ത്യാനിറ്റിക്കെതിരെ നടക്കുന്നു, അത് ചെയ്യുന്നത് മുഴുവനും ഹിന്ദുത്വ വർഗീയവാദികളാണ്, ഈ കന്യാസ്ത്രീകളെ ഇത്രയും അധികം ദേഹോപദ്രവം ഏൽപ്പിക്കുകയും അതുപോലെ അച്ഛന്മാരെ പാവങ്ങളെ സെർവ് ചെയ്യാൻ അനുവദിക്കാതെ തടയുകയും അവരെ നിന്ദ്യമായ രീതിയിൽ മർദ്ദിക്കുകയും എല്ലാം ചെയ്യുന്നതും കൈയും കാലും കെട്ടി തീയിലിട്ട് കൊല്ലുകയും എല്ലാം ചെയ്യുന്നു എന്നുള്ള വാർത്ത അയാളുടെ പത്രത്തിൽ വന്നപ്പോ ഞാൻ ആ പത്രം എടുത്തുകൊണ്ട് ശശിധരൻ നായരുടെ വീട്ടിലെ ഭഗവതി പൂജയ്ക്ക് വന്ന അയാളോട് കാണിച്ചു, മാത്യു സാറേ ഇത് സത്യമാണോ, ഇന്ത്യയിൽ ഇത് നടക്കുന്നുണ്ടോ, നിങ്ങളുടെ മാതൃഭൂമിയെക്കുറിച്ച് നിങ്ങളുടെ മാതൃരാഷ്ട്രത്തെക്കുറിച്ച് വിദേശ മണ്ണിലിരുന്നുകൊണ്ട് ഈ പച്ച നുണ നിങ്ങൾക്ക് എങ്ങനെയാ എഴുതാൻ സാധിക്കുക എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയൊക്കെ എഴുതിയാലേ ഇവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ യോജിക്കുള്ളൂ സാറേ, ഇവരെ യോജിപ്പിക്കാൻ വേറെ വഴിയൊന്നുമില്ല, അല്ലെങ്കിൽ ഈ തിമർത്ത് വളരുന്ന അമേരിക്കൻ സംസ്കാരത്തില്
അവര് ക്രിസ്ത്യാനിയെക്കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്ത്യാനികളെ ഒരുമിച്ച് നിൽക്കേണ്ടതിനെ കുറിച്ചൊന്നും അവർ ആലോചിക്കില്ല. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ നമുക്കൊരു ഭീഷണി ഉണ്ടെന്നറിഞ്ഞാലേ അവര് ഒരുമിച്ച് വരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അതിശക്തമായ ഭാഷയില് നിങ്ങളെ പോലെയുള്ളവരാണ് നമ്മുടെ നാടിന്റെ ശാപം. അപ്പോ ഇവിടെ വന്ന് ഇവിടെ നിന്ന് പരമാവധി എൻജോയ് ചെയ്യുക, എന്നിട്ട് പുറത്തു പോയിട്ട് ഇന്ത്യക്ക് എതിരെ പ്രവർത്തിക്കുക. ഇവരാണ് നരേന്ദ്രമോദിയുടെ കൂടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തിരിക്കുന്നത്. യോഹന്നാന്റെ പേരിൽ 847 കോടി രൂപയുടെ അസറ്റിന്റെ റെക്കോർഡുണ്ട്, അത് പുറത്തേക്ക് വന്നിട്ടില്ല. അതുപോലെ വേറെ ബിഷപ്പുമാരുടെ കയ്യിലൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്, പലതും സ്വർണക്കുരിശായിട്ട് അകത്തും പുറത്തുമൊക്കെ ഉണ്ട്. അവരവരുടെ കാര്യം നോക്കാനും അവനവന്റെ മതത്തെ പ്രചരിപ്പിക്കാനും ഏത് തറ പരിപാടിയിലേക്ക് പോകാൻ സാധിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന് എല്ലാവരും അറിയണം, എല്ലാവരും അറിയണം. ഇംഗ്ലീഷുകാര് ഭരിച്ചപ്പോ ഇംഗ്ലീഷുകാരോടൊപ്പം ചേർന്ന് ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചവരാണ്. ഇവിടെ തിരുവനന്തപുരത്ത് അക്കാമ ചെറിയാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, പ്രതിമ വെച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമര സേനാനി എന്നാ പറഞ്ഞിരിക്കുന്നത്. അവരും ഇന്ത്യൻ സ്വാതന്ത്ര്യവും തമ്മിൽ യാതൊരു ബന്ധമില്ല. അവര് കവടിയാർ കൊട്ടാരത്തിലെ രാജാവിനെതിരെ സമരം ചെയ്തവരാ, അതിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് എടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇവിടത്തെ ക്രിസ്ത്യാനികള് ഈ നാടിനെതിരെ പ്രവർത്തിക്കാൻ ഒരു വിഷമവും ഇല്ല. പുറത്ത് അവര് ദയാവായ്പുള്ളവരാണ്, അവര് സർവമത സമന്വയത്തിന് പ്രാർത്ഥിക്കുന്നതാണ്, മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും മതമൈത്രിക്കും വേണ്ടി സത്യപ്രതിജ്ഞ എടുക്കുന്ന തനി കള്ളന്മാരാണ് ഈ മോഡിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തതെന്ന് മോഡിയോട് അടുത്തുള്ള ആരെങ്കിലും ഒന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. പ്രണാമം, നമസ്കാരം.